നമസ്കാരം, സ്നേഹസീമയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. വ്ളോഗെന്ന് പറയുമ്പോഴത്തേക്കിനും നാട്ടുകാരുടെയൊക്കെ പേടി സ്വപ്നമായ കുറേ ഗുണ്ടകളുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. ഞാൻ മറ്റാരെയല്ല ഉദ്ദേശിച്ചത്, സൂപ്പർ ബൈക്കുകളെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. കാരണം നാട്ടുകാരുടെ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒന്ന് രണ്ട് കില്ലാടി ജഗജില്ലി കില്ലാടി വില്ലാതി വീര വീരമണി കണ്ടന്മാരെ ഇൻ്റർവ്യൂ ഒന്ന് ചെയ്യാൻ പോകുന്നത്. ഇൻ്റർവ്യൂ ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല, ഇത് ജസ്റ്റ് ഒരു സൗഹൃദമായ ഒരു സംസാരമാണ്. അതിനകത്ത് ഞാൻ എന്തൊക്കെയാണ് അപ്പം വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പം നമുക്ക് അവരിലേക്ക് പോകാം അല്ലേ. സൂപ്പർ ബൈക്കേഴ്സിനെ ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. പേര് ചോദിച്ചാലും ഞാൻ മറന്നു, അതുകൊണ്ട് ഇതാണെന്ന് തോന്നുന്നു. കണ്ടിട്ടൊരു തല ഇതാണെന്ന് തോന്നുന്നു. നമുക്ക് തലയിൽ നിന്നും തുടങ്ങാം അല്ലേ, എന്നിട്ട് നമുക്ക് വാലിലേക്ക് പോകാം. അപ്പൊ തല പേരെന്നാ? ഷെമി മോൻ. അയ്യേ മോന. അതെ മോനാണ്, എല്ലാരുടെ മോനാണ്. അയ്യേ സർവത്ര, ഞാൻ വിചാരിച്ച വേറെ ഏതാണ്ട് പറയാൻ വരുവായിരുന്നു. ഷെമി മോന. അതെ. ഇത്രയും വലിയ ബൈക്ക് ഇട്ട് മേടിച്ച് കൈ വെച്ചിട്ട് എന്നാ പേരാ ഇത്? നമുക്ക് പേര് മാറ്റിയാലോ? പേര് മാറ്റി എനിക്ക് ബ്ലോഗേഴ്സിനെ മുട്ടിട്ട് നടക്കാൻ വയ്യ, ഞാനും അതിനകത്ത് പെടും. ബ്ലോഗി ബ്ലോഗി ബ്ലോഗർ അല്ല ബ്ലോഗി. പിന്നെ ഞാന് എന്റെ കാര്യങ്ങൾ പറയട്ടെ. അത് പറയുമ്പോ എനിക്ക് വിഷമം തോന്നും. എന്നാന്ന് വെച്ചാ എനിക്ക് ബൈക്ക് ഭയങ്കര പേടിയാ, ഭയങ്കര പേടിയാ. എന്നുവെച്ചാ ബൈക്ക് എന്ന് പറഞ്ഞാൽ പേടിയാണ്, സൂപ്പർ ബൈക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ആൾക്കാരെന്നെ കളിയാക്കരുത്, ഞാൻ പത്രം രാവിലെ വന്നു കഴിഞ്ഞാലല്ലേ ആദ്യം എടുത്ത് നോക്കുന്ന എന്നാണെന്നറിയോ, ബൈക്ക് അപകടത്തിൽ എത്ര പേര് മരിച്ചെന്നോ എന്നാണെന്നറിയോ, സത്യമായിട്ടും. എന്നിട്ട് നോക്കുമ്പം ഒരു 21-നും 28-നും വയസ്സിന് ഇടയിലുള്ള കുറേ നല്ല പിള്ളേരുടെ ഫോട്ടോ കാണും. എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പം ഞാൻ അവരെയല്ല ഓർക്കണേ, അവരുടെ അമ്മമാരെയും അച്ഛന്മാരെയും ഓർക്കും. അച്ഛന്മാരെക്കാട്ടിലും കൂടുതൽ അമ്മമാരെയും ഓർക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയ പുത്രന് ഞാൻ, എനിക്ക് തോന്നുന്നു കിളവനായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ബൈക്ക് മേടിച്ചു കൊടുത്തത്. അത് ഞാൻ മേടിച്ചു കൊടുത്തതല്ല, അങ്ങേര് ഭയങ്കര സത്യാഗ്രഹമൊക്കെ ഇരുന്ന് വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ആ ബൈക്ക് ഒരെണ്ണം ഞാൻ മേടിച്ചു കൊടുത്തത്. അപ്പം ഈ ബൈക്ക് ആക്സിഡൻറ്റിൽ ചിലപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ശരി, ഞാൻ അവരുടെയൊക്കെ മുഖം ഓർത്തിരിക്കും. അത് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമായിരിക്കില്ല കേട്ടോ, എന്നെപ്പോലുള്ള കുറേ അമ്മമാരുടെ പ്രശ്നങ്ങളായിരിക്കും ഇത്. ബൈക്കും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ചവർ വീട്ടിലേക്ക് എത്തുന്നത് വരെ അത്രയും വിഷമത്തോടു കൂടിയിട്ടായിരിക്കും, പ്രാർത്ഥനയോടു കൂടിയിട്ടായിരിക്കും എല്ലാ അമ്മമാരും ഇരിക്കുന്നത്. ആരും മനസ്സമാധാനത്തോടെ മോനെ പോയിട്ട് വാന്ന് പറയാറില്ല, കാരണം എല്ലാവർക്കും ടെൻഷനാണ്. പിന്നെ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്ന് മുതലാണ് അല്ല ഈ ബൈക്കിന്റെ പേരെന്നാ? ഈ ബൈക്ക് എല്ലാവർക്കും അറിയാം, സുസുക്കി ഹയാബൂസ, അതായത് ധൂമിലെ ബൈക്കാണ്, ജോൺ അബ്രഹാം യൂസ് ചെയ്ത ബൈക്ക്. ചേട്ടാ എല്ലാവർക്കും അറിയാമോ എന്ന് ഞാൻ ചോദിച്ചില്ല, ഞാൻ എന്റെ കാര്യമാണ് ചോദിച്ചത്. എന്നാന്ന് വെച്ചാ എനിക്കിത് അറിയത്തില്ല, എല്ലാവർക്കും അറിയാൻ പറ്റും, വിവരമുള്ളവർക്ക്. എനിക്ക് വിവരമില്ല, പറഞ്ഞ സുസുക്കി ഹയാബൂസ. ആ ഹയാബൂസ, അത് എന്ത് പേരാണ് അപ്പൊ അത്? അപ്പൊ ജോൺ അബ്രഹാം എന്ന് പറയുന്ന കേട്ടു, അതെന്താ? ജോൺ അബ്രഹാം ആണ് ഈ വണ്ടി ഇന്ത്യയിൽ ഫേമസ് ആക്കിയത്. എന്ത് കാര്യം? എങ്ങനെ? ധൂം സിനിമയിലുണ്ട് ഈ വണ്ടി, കക്ക പോണത് ഈ വണ്ടി കൊണ്ടിട്ടാണ്. ഷെമിമോനും ഇനി കക്കാൻ പോവോന്നാണ്. എത്ര ലക്ഷം രൂപയുടെ ബൈക്കാണ് ഇത്? ഓൾമോസ്റ്റ് ഇപ്പൊ 19 ലക്ഷം രൂപ പുതിയതിന് വിലയുണ്ട്. 19 പുതിയതിന്? ഇത് ആദ്യമായിട്ട് സ്വന്തമാക്കിയ സൂപ്പർ ബൈക്ക് ഇതായിരുന്നു? അല്ല, ഇതിന്റെ തന്നെ ഒരു വേറെ മോഡൽ ഉണ്ടായിരുന്നു. അത് എത്ര വർഷം ഉപയോഗിച്ചു? അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2011 പോലെ ഞാൻ സൂപ്പർ ബൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. 2011 എപ്പോഴാണ് ഇതിൽ ക്രേസ് തോന്നി തുടങ്ങിയത്? ക്രേസ് തോന്നി തുടങ്ങിയത് 8-ാം ക്ലാസ് മുതൽ ക്രേസ് ഉണ്ട്. അതുപോലെ ആക്റ്റീവ ഒക്കെ വീട്ടിൽ നിന്ന് കട്ടെടുത്തുകൊണ്ട് പോയിട്ട് ഓടിക്കുവായിരുന്നു. അതാണല്ലോ എല്ലാ ഗുണവും, എല്ലാവരുടെയും ഗുണങ്ങൾ അതാണല്ലോ. അച്ഛനമ്മമാരറിയാതെ കട്ടെടുക്കുക ഓടിക്കുക ഇതൊക്കെ തന്നെയാണല്ലോ. എന്നിട്ട് കട്ടെടുത്തോണ്ട് ഓടിച്ചിട്ട്? കട്ടെടുത്തോണ്ട് ഓടിച്ച് അത് ഒരു ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ ആയി. അന്നും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ അത് ഒരു വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. എന്തോ ദൈവാധീനം കൊണ്ടിട്ട് ഞാൻ രക്ഷപ്പെട്ടു. അതായത് ഒരു ടിപ്പറിൽ മുറിക്കിട്ടാണ് പോയി ഇടിച്ചത് ആക്റ്റീവ. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു, എന്തോ ഭാഗ്യം കൊണ്ടിട്ട് രക്ഷപ്പെട്ടു. അത് അറിവില്ലാത്ത പ്രായത്തിലായിരുന്നു. പിന്നെ അതിനെ കുറിച്ച് എനിക്ക് വീട്ടുകാർ പറഞ്ഞു പറഞ്ഞു തന്നു. പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ
ഒരു മെന്റാലിറ്റി വെച്ചു ലൈസൻസ് എടുത്തിട്ട് ഇനി വണ്ടി ഓടിക്കുള്ളൂ എന്നല്ല അല്ല ഞാൻ ചോദിക്കട്ടെ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിച്ചിട്ട് ആക്സിഡന്റ് വല്ലോം സംഭവിച്ചിട്ടുണ്ടോ ഒറ്റൊരു തവണ സംഭവിച്ചുള്ളൂ അത് സൂപ്പർ ബൈക്കിനല്ല അത് ഒരു 100 സിസി ബൈക്കിനാണ് സംഭവിച്ചിരിക്കുന്നത് അതെ ഒറ്റൊരു തവണ എനിക്ക് ആക്സിഡന്റ് ആയിട്ടുള്ളൂ വേറെ അല്ല ഞാൻ ചിലപ്പോൾ വീട്ടിൽ ഇപ്പോഴും ഇതുപോലത്തെ ബൈക്ക് മേടിക്കുന്നതിനോടോ അല്ല ബൈക്ക് കൊണ്ട് നടക്കുന്നതിനോടോ ഇപ്പോഴും വീട്ടിൽ അവരുടെ സന്തോഷത്തോട് കൂടിയാണോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അതോ ഇപ്പോഴും വീട്ടിൽ വിഷമങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ പറയാറുണ്ടോ അച്ഛനും അമ്മയൊക്കെ പണ്ട് ആദ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യ സമയത്ത് അച്ഛനും അമ്മയും എതിരായിരുന്നു എല്ലാ ചെറിയ പ്രായത്തിൽ തന്നെ ബൈക്ക് യൂസ് ചെയ്തുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ അവര് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ മക്കളും ചെയ്യണ പോലെ വാശിയും ഇതൊക്കെ കാണിച്ചാണ് എനിക്ക് ഒരു വണ്ടി എടുത്തു തന്നത് പിന്നെ അത് വെച്ചാൽ പിന്നെ പറയാനായിട്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ ഗൾഫിലായിരുന്നു അന്ന് അമ്മ ഉണ്ടായിരുന്നു ഇപ്പൊ അമ്മ ഇല്ല അമ്മ മരിച്ചുപോയി പിന്നെ ആ ഒരു ലൈഫ് ആയിരുന്നു പിന്നെ അതിന്റെ ഇടയില് കുറച്ച് ഗ്യാപ്പ് എന്തായാലും വന്ന് പിന്നെ ഇപ്പോഴാണ് ഇതിനകത്തേക്ക് കല്യാണം കഴിച്ചു അതെന്താ ഇത്ര നാണും കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്നാ വേണ്ടാത്ത കാര്യമല്ലോ മക്കൾ എത്ര പേരുണ്ട് ആണോ എത്രയുണ്ട് ഒന്നര വയസ്സ് ഇപ്പൊ ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല കള്ളൻ ഇല്ല 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 കള്ളനാണ് ഇത് ദൈവമേ എന്നൊക്കെയായിരിക്കും പറഞ്ഞോണ്ടിരുന്നത് ഇത് മിക്കവാറും കെട്ടിയോള് കാണും ഇന്ന് വീട്ടിൽ ചെല്ലുമ്പം ഒരു തീരുമാനമുണ്ടാവില്ല എവിടുത്തുകാരിയാണ് ഭാഗ്യം കേട്ടോ മലയാളി അല്ല കെട്ടിയിരിക്കണെന്ന് കണ്ടു ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ എന്റെ ഇപ്പം എല്ലാം പോയില്ലേ അതെ എന്റെ എല്ലാം പോയില്ലേ കണ്ടോ കല്യാണം കഴിച്ചത് പെട്ടെന്ന് വിചാരിച്ചില്ല കേട്ടോ ഞാൻ ഇത്രയും ഇതായിട്ട് ഒരു ചോദിക്കുമെന്ന് അപ്പൊ ക്ഷമയുടെ അടുത്തേക്ക് വരാം ഇപ്പൊ വേറൊരു കുട്ടി ഇവിടെ ഇരിപ്പുണ്ട് മുടിയൊക്കെ സ്ട്രൈറ്റൻ ചെയ്ത് കറക്റ്റ് താടിയൊക്കെ വടിച്ച് ഇതാക്കി ആക്കിയിട്ട് ഒരാൾ ഇരിപ്പുണ്ട് പേരെന്നാ വാഹിദ് വാഹിദ് എവിടെയാ വീട് മലപ്പുറത്താ മലപ്പുറത്തോ മലപ്പുറത്ത് നിന്ന് എങ്ങനെ എറണാകുളത്ത് എത്തിയേ വെറുതെ കൊച്ചി കാണാൻ വന്ന കൊച്ചി കാണാൻ വന്നതാണോ കൊച്ചുങ്ങളെ കാണാൻ വന്നതാണോ കൊച്ചുങ്ങളല്ല കൊച്ചി കാണാൻ വന്ന കണ്ടോ അതെന്നാന്നറിയ ഉറപ്പിച്ചു പറയുന്നേ ബാപ്പയും ഉമ്മച്ചിയും ഇത് കേട്ട് കഴിഞ്ഞ പിന്നെ ഈ സൂപ്പർ ബൈക്കും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങരുത് എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ ഇത് ഇതിന്റെ പേരെന്നാ ഇത് അപ്രില്ല RSV4 ഇതിപ്പോ ഏപ്രിൽ മാസം ആണല്ലോ അപ്പൊ ഇപ്പൊ എനിക്ക് ഏപ്രിലാന്ന് വായിക്കാമല്ലോ ഇത് അതിന് കുഴപ്പമുണ്ടോ അല്ല അങ്ങനെ വായിക്കാം ഏപ്രില്യ എന്ന് വായിക്കാമല്ലോ അങ്ങനെ വായിക്കാം അപ്പൊ ഏപ്രിൽ ആയതുകൊണ്ട് ഞാനിപ്പോ അങ്ങനെ വായിക്കുന്നുള്ളു ഇത് എത്ര രൂപ ഇതിന്റെ വില ഇതിന് ഏകദേശം ഇപ്പൊ പുതിയ മോഡൽ ഇറങ്ങുന്നത് 33 ലക്ഷം രൂപ ആണോ ആ വളരെ കുറവാണല്ലോ മോനെ 33 ലക്ഷം രൂപ മോൻ ഈ ഒരു ബൈക്കേ ഉള്ളൂ അതോ വേറെ ഉണ്ടോ അല്ല എനിക്ക് ബെനലി 600 അതിന് എത്ര രൂപയാകും അതിന് ഓൾമോസ്റ്റ് 9 ലക്ഷം ആണോ അപ്പൊ ഞാനൊന്ന് കിഡ്നാപ്പ് ചെയ്തോണ്ട് പോട്ടെ മൊത്തം ഒരു 10-45 ലക്ഷം രൂപ എനിക്ക് കിട്ടുമെങ്കിലോ അല്ലേ ആ അപ്പൊ അല്ല അങ്ങനെ കിട്ടുമെങ്കിലേ എനിക്ക് അല്ല പാവമാണെന്നല്ലേ എനിക്ക് കുറച്ച് പാവങ്ങളെ സഹായിക്കാൻ പറ്റും നമ്മള് പാവമായിരിക്കും എനിക്ക് കുറച്ച് പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് 10-45 ലക്ഷം ഇത് 10-23 ലക്ഷം ഈ ലക്ഷങ്ങളുടെ കണക്കല്ലാതെ ആയിരങ്ങളുടെ കണക്ക് ഇവിടെ ഇല്ല അല്ലേ എന്നാണ് ഈ സൂപ്പർ ബൈക്ക് മേടിക്കണമെന്നൊക്കെ തോന്നിയത് എത്ര വയസ്സ് തുടങ്ങിയ ആഗ്രഹം ഇതിനെ പോലെ 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും തോന്നിയതാണോ കുറെ പണ്ട് തോന്നിയിട്ടൊന്നുമില്ല ഏകദേശം 18-ാം വയസ്സ് മുതൽ തോന്നി തുടങ്ങി 18-ാം വയസ്സിൽ സൂപ്പർ ബൈക്ക് എടുത്തിട്ടുണ്ട് ബെല്ലി എടുത്തത് 18-ാം വയസ്സിലാണ് ഇപ്പൊ 21-ാം വയസ്സായി ആണോ അപ്പൊ 3 വർഷം കൊണ്ട് ഇപ്പൊ 2 ബൈക്ക് അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടില് ഉമ്മ ഉപ്പ 2 പെങ്ങന്മാരുണ്ട് അവരുടെ ഒക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു അപ്പൊ ഇപ്പൊ ഏറ്റവും ഇളയ പുത്രനാണ് അതിന്റെ എല്ലാ തോന്നിമാസവും കയ്യിലുണ്ട് അല്ലേ ഈ 18-ാമത്തെ വയസ്സില് ബൈക്ക് എടുക്കുമ്പോഴത്തേക്കിനും ബാപ്പയുടെ ഉമ്മയുടെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു അവരെന്ത് പറഞ്ഞു കുഴപ്പമില്ല ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഒരു കുഴപ്പവും ഇല്ല ഒരച്ഛനും അമ്മയ്ക്കും കുഴപ്പമില്ല വണ്ടിയൊക്കെ എടുത്ത് പുറത്തിറങ്ങുമ്പോ സൂക്ഷിച്ചു പോകണം അങ്ങനെയുള്ള അല്ലാതെ ഈ ബൈക്ക് എടുക്കുന്നതിൽ ഒരിക്കലും ഇത് ഇത്രയും വിലയുള്ള ബൈക്ക് എടുക്കുന്നതില് വഴക്കൊന്നും പറഞ്ഞിട്ടില്ല ഇല്ല പക്ഷെ എങ്ങനെയാണ് നമ്മള് വണ്ടി എടുത്ത് പുറത്തിറങ്ങുമ്പോ അതിനെ പറ്റി പറയും വെല്ലം പോണം സൂക്ഷിച്ചു പോണം പെട്ടെന്ന് തിരിച്ചു വരണം എന്നില്ല അല്ല പേര് ചോദിച്ചില്ല പേര് പേരെന്നാ വാഹിദ് ആ വാഹിദ് പറഞ്ഞായിരുന്നു ഇല്ലേ ആദ്യം അയ്യോ ശരി സോറി മോനെ കാരണം വയസ്സും പ്രായമൊക്കെ ആയതുകൊണ്ട് മറവി കൂടുതലാ അപ്പൊ ഈ 2 ബൈക്ക് എടുത്തതും ബാപ്പയുടെ ഉമ്മയുടെയും പൈസ കൊണ്ടാണോ അതോ സ്വന്തം അപ്പൊ മോൻ എന്ത് ചെയ്യണോ ബിസിനസ് ഉണ്ട് പിന്നെ ആണോ
ബിസിനസ് ബാപ്പയുടെ ബാപ്പയുടെ ബിസിനസ് ആണോ നമ്മൾ അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇത് ഇത് മേടിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം, ഞാൻ ചോദിക്കുന്നതിന് അതായത് നിങ്ങൾ രണ്ടുപേരോടും ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മളുടെ അനിയനോ അല്ലെങ്കിൽ നമ്മളുടെ മകനോ നാളെ ഒരിക്കൽ ഈ സൂപ്പർ ബൈക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ നമുക്കത് മേടിച്ചു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ, അത് ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, 20 വർഷം കഴിഞ്ഞോട്ടെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചു കൊടുക്കുമോ? അല്ല, അതാണ് എനിക്ക് അറിയേണ്ടത്. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് മേടിച്ചു കൊടുക്കാത്ത? ഇപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഷമിയോടും ചോദിക്കാനുണ്ട്, വാഹിദിനോടും ചോദിക്കാനുണ്ട്, ഇവിടെ അച്ഛൻ്റെ അമ്മയുടെയും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് എതിർപ്പുകൾ അത്രയധികം വന്നിട്ടില്ല, ഞാൻ ഭയങ്കര എതിർപ്പുള്ള ഒരു സ്ത്രീയാണ്, അപ്പം അത്രയും ടെൻഷൻ അനുഭവിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കില്ല, അല്ലെ നമ്മുടെ അനിയന്മാരുണ്ട് അവർക്ക് മേടിച്ചു കൊടുക്കില്ല എന്നൊരു തോന്നല് നമുക്കുണ്ടാകാനുള്ള കാരണം എന്താണ്? ഇപ്പൊ മെയിനായിട്ട് ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമുക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ്, മറ്റുള്ളവർക്ക് പറ്റരുതെന്നുള്ള ഒരു മെന്റാലിറ്റിയാണ്. അത് കാരണം കൊണ്ടിട്ടാണ് നമ്മൾ അനിയന്മാർക്കാണെങ്കിൽ, ഇപ്പൊ ഈ എന്റെ ബൈക്കാണെങ്കിലും എന്റെ അനിയന്മാർ ഇത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഇതുവരെ. കാരണം അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പവറും കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ചിലപ്പോ അവർക്ക് ആ ധാരണ ഉണ്ടായെന്ന് വരില്ല. അപ്പൊ ചിലപ്പോ ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമുക്കത് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ അത് വേണ്ടാന്ന് വെക്കുന്നത്. അതെ, ഞാൻ പല പല കാര്യങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതുപോലെ പലരോടും പല കാര്യങ്ങളും ചോദിക്കുമ്പം നമുക്ക് കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ മക്കളെ ഇതാക്കില്ല, നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ അനിയന്മാർക്ക് ഇത് മേടിച്ചു കൊടുക്കില്ലല്ലേ, നമ്മൾ അനിയന്മാരോട് ഇത് ചെയ്യാൻ പറയില്ല എന്ന് പറയും. അപ്പൊ എനിക്ക് തോന്നുന്നു ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ എടുക്കുന്നതാ, പക്ഷെ അത് മറ്റുള്ളവർക്ക് അത് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അവർക്കുണ്ടാകാൻ പോകുന്ന വിപത്തിനെ ഓർത്തിട്ടുള്ള ഒരു വിഷമമാണ് അല്ലേ. ബാക്കിതും അങ്ങനെ ആയിരിക്കുമോ? ഇപ്പൊ നാളെ ഒരിക്കൽ നമുക്കിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായി, നമ്മൾ കുറച്ച് മെച്ചുവർഡ് ആയി കഴിയുമ്പോൾ അവര് നമ്മളോടൊരു 16-17 വയസ്സിൽ വാശി പിടിച്ചാൽ നമ്മൾ ഇത് ചെയ്തു കൊടുക്കുവോ? അതെങ്ങനെയാണെന്ന് വെച്ചാല്, ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടിലാണ് ചെയ്യുകയാണെങ്കിൽ, അത്യാവശ്യം ചെറിയ വണ്ടിയിൽ നിന്ന് പരിചയപ്പെടുത്തി കൊണ്ടു, ഇപ്പൊ സൂപ്പർ ബൈക്കിന് ആദ്യം തന്നെ അവന് ആരായാലും ചോദിക്കുകയാണെങ്കിൽ മേടിച്ചു കൊടുക്കില്ല. ആദ്യം ചെറിയ വണ്ടിയിൽ നിന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് ഈ ഒരു വണ്ടി ഓടിക്കാനുള്ള ഒരു കംഫർട്ട് അവൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം. അല്ല മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കംഫർട്ട് ആയവരാണല്ലോ പലപ്പോഴും ആക്സിഡന്റിൽ പെട്ടിട്ടുള്ളത് അല്ലേ. ഇത് ഇതുമായിട്ട് ഇതിനെ അരച്ച് കലക്കി കുടിച്ച് തിന്ന ആൾക്കാർക്കാണ് പലപ്പോഴും നമ്മൾ പോലും വിചാരിക്കാതെ ഭയങ്കര വിപത്തിലേക്ക് ചെന്ന് പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ പഠനം ഒരു വലിയ ഘടകമല്ല, ഇതില് പഠിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഇത് ഓടിക്കണമെന്നോ അല്ലെ മേടിച്ചു കൊടുക്കണമെന്നോ ഇല്ല. കാരണം സൂപ്പർ ബൈക്ക് എന്ന് പറയുമ്പോൾ, ഞാൻ കുറെ മുമ്പ് നമ്മുടെ ഈ എടപ്പള്ളി ലുലുവിൻ്റെ അവിടെ വെച്ച് ഇതുപോലെ ഒരു കുട്ടി, ഒരു മോൻ, ഏക മോൻമാനായിരുന്നു, ആക്സിഡൻ്റിൽ പെട്ട് 13-14 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് അവിടെ തന്നെ ഇടിച്ചത് ചതറി, പിറ്റേ ദിവസം രാവിലെ പോകുമ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ എനിക്കിത് കാണുമ്പോഴേ ഭയങ്കര മെന്റലി ഞാൻ കുറെ ദിവസത്തേക്കിന് ഫുഡ് പോലും കഴിക്കാതെ ഞാൻ അപ്സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിന് ഈ ബൈക്കിന് പോകുമ്പോൾ എന്തൊക്കെ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാറുണ്ട് ഇത് പോകുമ്പോൾ? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സൂപ്പർ ബൈക്സ് ഉപയോഗിക്കുമ്പോൾ ചെയ്യണത്. ഫസ്റ്റ് വേണ്ടത് നമ്മുടെ പ്രൊട്ടക്ഷൻ ആണ്. നമ്മുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ പല പല റൈഡിംഗ് ഗിയേഴ്സ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഹെൽമെറ്റ് മസ്റ്റ് ആണ്, ഹെൽമെറ്റ് എന്തായാലും വെക്കാം. അതിപ്പോ സൂപ്പർ ബൈക്ക് എന്നല്ല, ഏത് ബൈക്ക് ഓടിച്ചാലും ഹെൽമെറ്റ് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് റൈഡിംഗ് ജാക്കറ്റ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫുൾ ബോഡി പ്രൊട്ടക്ഷൻ സ്യൂട്ട് ഉണ്ട്, പിന്നെ ബൂട്ട്സ് ഉണ്ട്. അങ്ങനെ ഫുൾ ബോഡി പ്രൊട്ടക്ഷനിലെല്ലാം വന്ന്, അതായത് രണ്ട് കൈയിന്റെ കഴുത്ത്, ഹെൽമെറ്റ്, എല്ലാ സപ്പോർട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാലും ഒരു വണ്ടിയൊക്കെ ഇത്രയും വലിയ വണ്ടി ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതും കൂടി മേടിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. അല്ല ഞാൻ വന്നിട്ട് ചോദിക്കട്ടെ, ഈ ഇത്രയും ഇതെല്ലാം നമ്മൾ പ്രൊട്ടക്ഷൻ എടുത്തിട്ടും അപകടങ്ങൾ ഉണ്ടായിട്ട് ആർക്കും ഒന്നും പറ്റിയിട്ടില്ലേ? ഇല്ല, ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. ഇപ്പൊ വലിയ ഇടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം ദൈവത്തിന്റെ അടുത്തിരിക്കുന്ന കാര്യങ്ങൾ. അതാ ഞാൻ ചോദിക്കാം, ഇത്രയും പ്രൊട്ടക്ഷൻ ഇപ്പൊ ഹെൽമെറ്റ് വെച്ചോണ്ട് യാത്ര ചെയ്ത് എത്രയോ പേർക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും നല്ല വിലയുള്ള ജാക്കറ്റുകളും എല്ലാം മേടിച്ചിട്ടാലും
നല്ലൊരു അപകടമൊക്കെ ആണെങ്കിൽ നമുക്ക് ശരീരത്തിന് പരിക്കുണ്ടാകും അല്ലേ? അതെ ഉണ്ടാവും. ഒരു പരിധി വരെ നമുക്ക് എന്താ പറയാ ജീവൻ നിലനിർത്താനായിട്ട് പറ്റും. നമ്മള് ബൈക്ക് റേസിംഗ് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര നമ്മള് ബൈക്ക് റേസിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ ഇങ്ങനെ വളഞ്ഞൊക്കെ പോയി കഴിഞ്ഞിട്ട് വീഴുന്നവരൊക്കെ ബൈക്ക് ചിലപ്പം അഞ്ചാറ് കഷ്ണമായി പോയാൽ ഇവർ എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? അതൊക്കെ ഈ വിദേശത്തുള്ളതാണ് ഞാൻ ഇങ്ങനെ കണ്ടു എപ്പോഴും കണ്ടു എന്നല്ല പറയുന്നത് കേട്ടോ, ഇടയ്ക്ക് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെന്താണത്? അങ്ങനെ അതെന്താ കാരണം വെച്ചാല് അതില് അവര് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലെതർ മെറ്റീരിയലും അതുപോലെ പല കണ്ടന്റുകളും യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സിംഗ് ആണ് സ്യൂട്ട്. സ്യൂട്ട് യൂസ് ചെയ്തിട്ട് അതിന് പ്രൊട്ടക്ഷൻ ആയിട്ട് അതിന്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് അതാണ്, ഡി എസ് ടിയുടെ സ്യൂട്ടാണ്. ഇതിന്റെ എല്ലാം ബൈക്കിന് ആവശ്യം അതുപോലെ എന്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ സ്യൂട്ടുകൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഏകദേശം 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ ഇതുകൊണ്ട് എന്തൊക്കെ കാര്യം നടത്തും. എനിക്ക് ഈ ലക്ഷങ്ങൾ കേട്ടിട്ട് സത്യം പറയാൻ കേട്ടോ എനിക്ക് തല കറങ്ങണുണ്ട്. കാരണം അതെ ലക്ഷങ്ങൾ ഞാൻ ഈ ലക്ഷങ്ങൾക്കല്ല, പൂജ്യത്തിനൊന്നും ഒരു വിലയില്ലെന്ന് എനിക്ക് ഈ ബൈക്കും ഈ ബൈക്കും പിന്നെ ഈ 1.5 ലക്ഷം രൂപയുടെ ഇതുമൊക്കെ കണ്ടിട്ടാണ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഏതെങ്കിലും 1.5 ലക്ഷം രൂപയുടെ സ്യൂട്ട് മേടിച്ചിട്ടാൽ ജീവന് വിലയുണ്ട്, ജീവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നാണ് അല്ലേ? അങ്ങനെയാണ് വിചാരിക്കുന്നത്. ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം ക്വാളിറ്റി ക്യാഷ് നോക്കിയിട്ട് ക്വാളിറ്റി കുറഞ്ഞ സാധനം വാങ്ങുകയാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഈ സൂപ്പർ ബൈക്കേഴ്സിന് നമ്മുടെ എറണാകുളത്താണോ അതോ ഓൾ കേരളയിലും നിങ്ങൾക്ക് ക്ലബ് ഒക്കെ ഉണ്ടോ? ക്ലബ് ഉണ്ട്. ആണോ? എത്ര പേരുണ്ട് മെമ്പേഴ്സ് ഏകദേശം? മൊത്തം ഒരു 200 സംതിങ് ഓരോ ക്ലബിലുണ്ടാവും. പിന്നെ മിക്സ് ചെയ്തിട്ടാണ് മൊത്തം സൂപ്പർ ബൈക്സ് നോക്കണെങ്കിൽ 500 ന് മേലെ 1000 ന് മേലെ സൂപ്പർ ബൈക്സ് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ ഈ നമ്മുടെ എറണാകുളത്തുള്ള ക്ലബിൽ ഉണ്ടോ? എറണാകുളത്ത് ക്ലബ് ഉണ്ടോ? എറണാകുളം നമുക്ക് അതായത് ഓരോ ചാപ്റ്റർ ആണ്, അതായത് ഇപ്പൊ നമുക്കുള്ള ഇത് ക്ലബില് ഓരോ ചാപ്റ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഇവിടെ ഇപ്പൊ മെയിൻ ആയിട്ട് 2 ക്ലബുകളാണ് ഇപ്പൊ എറണാകുളത്ത് ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത്. അത് ഒന്ന് സൂപ്പർ ബൈക്കേഴ്സ് ഇൻ കേരള, 2 ഹാവോക്ക് ഏഞ്ചൽസ്, പിന്നെ ഒരു 3-ാമത്തെ ഒരു ഗ്രൂപ്പ് മോട്ടോ ഹാക്കേഴ്സ്. അതിന്റെ അകത്ത് പിന്നെ എല്ലാ ബൈക്കുകളും ഉണ്ട്. അതായത് ചെറിയ വണ്ടി മുതൽ ഒരു 250 cc 200 മുതൽ മുകളിലേക്കുള്ള എല്ലാ ബൈക്കുകളും ഉണ്ട്. അപ്പൊ ഈ 3 ഇതിലാണ് ഞാനുള്ളത്. കേരളത്തില് ഇപ്പം ഉള്ളതില് ആരുടെ കയ്യിലാണ് എവിടെയാണ് ഏറ്റവും വില കൂടിയ ബൈക്ക് ഇരിക്കുന്നത്? അത് 1.5 ലക്ഷം രൂപ ചുറ്റുമിരിക്കുന്നത്. അതെന്താ ചിരിക്കുന്നത്? ആരുടെ കയ്യിലെ ബൈക്കിൽ ഏറ്റവും വില കൂടിയ വണ്ടി സൂപ്പർ ബൈക്ക് ഇരിക്കുന്നത് ആരുടെ കയ്യിൽ? എത്ര രൂപ വരും അതിന് വില? ഇപ്പൊ എന്റെ അറിവിൽ ഒരു 48 ലക്ഷം രൂപ മുതൽ ഒരു 60 ലക്ഷം രൂപ വരെയുള്ള വണ്ടികള് ഉണ്ട്. അതിന്റെ അകത്ത് എനിക്കറിയാവുന്ന 2 മോഡലിലാണ് ഞാൻ അത്രയും വിലയുള്ള വണ്ടി കണ്ടേക്കുന്നത്. 1 കവാസാക്കിയുടെ H2 എന്ന് പറഞ്ഞ മോഡല്, മലപ്പുറത്ത് തന്നെയുള്ള എന്റെ ഒരു കൂട്ടുകാരൻ അടുത്തുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഡുക്കാട്ടിയുടെ പാനകൾ V4 എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലും ഉണ്ട്. ഇതാണ് കേരളത്തില് ഇപ്പൊ ഉള്ളതില് വില കൂടിയ ബൈക്കുകൾ. ഞാൻ ചോദിക്കട്ടെ, 3 ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ ബൈക്കൊക്കെ മേടിക്കുമ്പം ഇതിനകത്ത് കുളിക്കാനും തിന്നാനും കിടക്കാനും ബാത്റൂമിൽ പോകാനും ഒക്കെ ഉള്ള സൗകര്യം സൗകര്യം ഈ ബൈക്ക് ഓടിച്ചിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് എല്ലാത്തിനൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റും. ഞങ്ങൾക്ക് കാറിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ പോയാലും ഞങ്ങൾക്ക് ഈ ബാത്റൂമിൽ പോകാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റും. 3 ലക്ഷം രൂപ 46-60 ലക്ഷം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ കഴിയും. അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് പോകാം, വെയിലും കൊണ്ട് മഴയും കൊണ്ട് പോവാം. വെയിലാണ് ആകെ ഒരു പ്രശ്നമുള്ളൂ, മഴ വരുമ്പോ കേറിക്കും. എന്റെ ഭഗവാന്, ഞാൻ എന്നതാ പറയണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതെ, ഞാന് എന്റെ മകനും ഉണ്ടൊരു ബൈക്ക്, ഞാൻ പറഞ്ഞ തൊട്ട് പോയാക്കരുതെന്ന് പറഞ്ഞു. ഇന്ന് ആ ബൈക്കും എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് ക്യാമറമാനായിട്ട് നിക്കുകയാണ്. അപ്പൊ ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് അപ്പൊ ഞാൻ വണ്ടിക്കകത്തിരുന്നോണ്ട് ഒന്നും തോന്നുന്നില്ല കേട്ടോ. ഇവരിങ്ങനെ ഒരു സ്ത്രീ ആണല്ലോ എന്ന് വിചാരിക്കരുത്. ഇതുപോലത്തെ ഇങ്ങനെ പടുപടുപടോ എന്നുള്ള സൗണ്ടുള്ള ബൈക്ക് പോയാൽ സത്യമായിട്ട് ഞാൻ വണ്ടിക്കകത്തിരുന്ന് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. അപ്പൊ എന്റെ ചേച്ചി കഴിഞ്ഞ ദിവസം ചോദിച്ചു, സ്വന്തം മോനെയും ഇങ്ങനെയായിരിക്കില്ലേ നാട്ടുകാർ പറയണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞായിരിക്കാം, ഇഷ്ടംപോലെ പ്രാക്ക് മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഈ അപ്പു നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ എന്താ ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണല്ലോ വൈറ്റിലെ ഹബ്ബ്. ആ ഹബ്ബിന്റെ അത് വഴി അപ്പു വരുമ്പോഴും പോകുമ്പോഴും ഞാൻ ചിങ്കിടുവിനോട് പറയും, ചിങ്കിടു ദേ അപ്പു പോകുന്നുണ്ട്, അപ്പു വരുന്നുണ്ട്. അവനെ ചിങ്കിടു എന്ന് പറഞ്ഞത് അവന് പിടിച്ചിട്ടില്ല. അവൻ
എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ചിങ്കടുവിന്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ സൗണ്ട് എന്നെ അല്ല സത്യമായിട്ട് ചെവി കൊത്തണമെങ്കിൽ പറഞ്ഞു. ഇതിന്റെയൊക്കെ സൗണ്ട് എങ്ങനെയാ? ഈ അപ്പുവിന്റെ ഒക്കെ ബൈക്കിന്റെ പോലത്തെ ഈ പടു പടു പടം അങ്ങ് ഒരു 5-6 kilometers കേൾക്കുന്ന സൗണ്ടാണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ബൈക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാലോ, ഇപ്പൊ നമ്മളൊരു മാരുതിയുടെ കാറ് മേടിക്കുന്നുണ്ട്, ഒരു ബെൻസ് മേടിക്കുന്നുണ്ട്, രണ്ടിന്റെയും സ്പെസിഫിക്കേഷൻസ് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് സൂപ്പർ ബൈക്സിന്റെ കാര്യത്തിൽ, ചെറിയ ബൈക്കുകളും ഉണ്ട് അതേപോലെ തന്നെ വലിയ ബൈക്കുകളും ഉണ്ട്. അപ്പൊ എഞ്ചിൻ വ്യത്യാസം വരാൻ നേരത്തെ ഓട്ടോമാറ്റിക്കലി അതല്ല, ഈ കാറ് മാരുതി ആണെങ്കിലും ബെൻസ് ആണെങ്കിലും ഇന്നോവ ആണെങ്കിലും എം ജി ആണെങ്കിലും ഇതൊക്കെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ എരപ്പും ബഹളവും ഒന്നും ഇല്ല. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് പറയാൻ നിൽക്കുവൊന്നും വേണ്ട, എഞ്ചിന്റെ വ്യത്യാസം ഒന്നും. ഇതിന് വരുന്ന സാധനം പറ സൗണ്ട് ഉണ്ടാവും, നല്ല അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടാവും. ആണോ? ഒന്ന് ഞാനേ ഞാൻ ചെവി പൊത്തട്ടെ. ഈ പൊത്തിയാൽ എന്റെ ചെവിയുടെ ഡയഫ്രം പോകും എനിക്കറിയാം. ഈ ചെലവര് പറയും തീ വരും വെള്ളം വരും. ഈ വണ്ടിയിൽ വരൂല, ഈ വണ്ടിയിൽ വരൂല. അപ്പൊ ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് മാറി നിൽക്കട്ടെ, ദൈവത്തിനാണ് സത്യം എനിക്ക് വയ്യ. ഈ രണ്ട് ബൈക്കും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തീ വരുമോ? തീ ഒന്നും വരില്ല, ഇത് നല്ലൊരു സൗണ്ട് തന്നെയാണ്. ഇപ്പൊ ചൂടായിക്കണ സ്റ്റാർട്ട് ആവോന്ന് അറിയില്ല, എന്നാലും നോക്കാം. എന്റെ ചെവി പോയിട്ടാ, ഇനി സാധനം മേടിച്ചു തരണം ചെവി ഇങ്ങനെ കേക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലായി, ചെവി പൊത്തിട്ട് എനിക്ക് വയ്യ. ഇതിൽ നിന്ന് തീ വരുമെന്ന് പറയണ തീ, ഞാൻ പോവുവാണേ. തീ വന്നേക്ക് തീ തീ വാ ഞാൻ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇത് ബൈക്ക് മേടിച്ചിട്ട് തീയ പുകയെ സൗണ്ട്. എന്റെ പൊന്നെ, എനിക്കിവിടെ ഇത്രയും ചെവിയുടെ പ്രശ്നമാണെങ്കിൽ ഈ റോഡിൽ കൂടി പോകുന്ന അമ്മമാരുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും? എന്റെ ഈശ്വര, എന്റെ ദൈവമേ, രണ്ടു മൂന്ന് മുട്ട മേടിച്ചോണ്ട് വന്നാൽ നമുക്ക് ഇവിടെ വെച്ച് പൊരിച്ചെടുക്കാം. അത്രയും നല്ല പഴുത്ത് കിടക്കും അടുപ്പ്. ഒരാൾക്ക് അതൊരു പഴമൊഴിയാണ്, അത് ഞാൻ പറയുന്നില്ല, അറിയാലോ എല്ലാവർക്കും. ഒരാൾക്ക് ഒരാളെ കണ്ടുവിടാന്ന് പറഞ്ഞതുപോലെ അവിടുന്ന് തീയും പുകയൊക്കെ കൂടെ വന്നപ്പോൾ അത് ഇഷ്ടമായില്ല. പക്ഷെ ഇതൊന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ല ഇതിന്റെ സൗണ്ട്. ഞാനൊരു ഇത്തിരി എൻ്റെ ഇങ്ങനെ ചെവിയിൽ നിന്ന് ഇങ്ങനെ വരലൊന്ന് മാറ്റിയപ്പോൾ തന്നെ ചെവിയുടെ ഡയഫറം പോയ അവസ്ഥയാണ്. അപ്പൊ എന്റെ ദൈവമേ, എന്താണെങ്കിലും സൂപ്പർ ബൈക്കുകള്. അയ്യോ, അത് അതാരുടെയാണ്? നമ്മുടെ പച്ച ബൈക്ക്, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ബൈക്കാണ്. അത് എത്ര ലക്ഷം രൂപയാ? അത് ഇതേപോലെ ഒരു 10 lakh rupees പോലെ വന്നു. 10 lakh rupees വരുന്നതാണ്. ഇതേ ഞാൻ കണ്ടായിരുന്നേ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ, ഇതിലിങ്ങനെ കിടന്ന വണ്ടി ഓടിക്കുന്നേ. ഈ ഇത്രയും പൈസ കൊടുത്ത് വണ്ടി മേടിച്ചിട്ട് ഇരുന്നു അല്ല, കിടക്കാനൊരു ഓപ്ഷൻ. ഞാനൊന്ന് കേറി ഇരുന്നോട്ടെ. എന്നിട്ട് ഞാൻ കണ്ട എന്നാന്നറിയോ, ഈ നല്ല ചൂടാ, ഒരാൾ ഇങ്ങനെ വിളിച്ചോണ്ട് വരുന്ന. അപ്പൊ ഞാനേ ഞാൻ വിചാരിക്കാണ് ഈ പൈസയും കൊടുത്തിട്ട് ഇതെന്നെ ഇങ്ങനെ കിടന്ന് വരുന്നേന്ന്. ഇങ്ങനെ കിടന്നാണോ വണ്ടി ഓടിക്കുന്നത്? ഈ വണ്ടിക്ക് അത്രയും പ്രശ്നമില്ല കേട്ടോ, അതിനാണ് കിടക്കേണ്ടത്. ആര് പറഞ്ഞു? ഞാൻ കണ്ടതാണോ? ആണോ? റേസിംഗ് ട്രാക്കിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ മോൻ, ഇതിനകത്ത് രണ്ടു പേർക്ക് കയറാൻ പറ്റുമോ? ഒരാൾക്കേ ഓടിക്കാൻ പറ്റുള്ളോ? അപ്പൊ ഇതോ ഇതിനകത്ത് എനിക്കും എന്റെ വൈഫിനും പിന്നെ വേറെ ആർക്കെങ്കിലും വൈഫെന്ന് തന്നെ പറഞ്ഞെന്നറിയോ? വൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈഫിനറിയാലോ, മലയാളം അറിയത്തില്ലെങ്കിലും വൈഫെന്ന് പറയുമ്പോൾ അറിയാം. പക്ഷെ വേറൊരാളെന്ന് പറയുന്നത് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് വേറൊരാൾക്ക് കൂടെ കയറാം എന്നുള്ളത്. അപ്പൊ എനിക്ക് ഈ വണ്ടി ഒന്ന്
ഓടിച്ചൊന്ന് കാണണം കേട്ടോ. കാരണം ഞാൻ വരുന്നതിന് മുമ്പാണല്ലോ നിങ്ങൾ രണ്ടുപേരും വന്നേ, അപ്പൊ ഞാൻ ഓടിച്ച് കണ്ടില്ല. എനിക്കതൊന്ന് ആ ഓടിച്ച് വരുന്ന നല്ല ധൂമൽ ജോൺ അബ്രഹാം വരുന്ന പോലെ വരണം. അല്ല എന്നാലും നല്ല സ്റ്റൈലുണ്ട് കണ്ടില്ലേ, ഗ്ലാസ് ഒക്കെ വെച്ച് താടിയൊക്കെ വെച്ച് നല്ല ചുള്ളനായിട്ട് ഇപ്പൊ ഉണ്ട്. ഇത് നമ്മുടെ പിന്നെ ഹിന്ദി സിനിമാ നടനെ പോലെ ഉണ്ട്. രണ്ടുപേരും വരുന്ന എനിക്കൊന്ന് കാണണം. സൂപ്പർമാമാരെ കാത്തു നിൽക്കുന്നു, എന്നിട്ട് രണ്ടെല്ലാം തീരാറായി കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണം കൂടെ വന്നേക്കുന്നു. കൂടുതലൊന്നും ചോദ്യമൊന്നും ഇല്ല, ഒറ്റ ചോദ്യമേ ഉള്ളൂ. എനിക്ക് ഈ വെയിലത്ത് നിൽക്കാൻ വയ്യ, ഞാൻ കറുത്തു പോകും. ഇങ്ങോട്ട് മാസ്ക് മാറ്റിക്കേ മയ്യൂകേ അർഗീസേ. ആ കണ്ട എന്നെ പേടിയാണെന്നറിയാവോ, ഞാൻ എങ്ങാണ്ടോ ഇവരെ തട്ടിക്കൊണ്ട് പോകുന്നത് പോലെയാണ് ഇവരുടെ പിന്നെ പേടി കണ്ടു കഴിഞ്ഞാൽ. ഡേ രണ്ട് ഷമീമോനോടും മാഹിദിനോടും കുറേ ചോദ്യം ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും വരുമെന്ന് പറഞ്ഞു ഇത്രയും നേരം ഞാൻ കാത്തു നിന്ന്. എവിടെ പോയായിരുന്നു രണ്ടുപേരും? പിന്നെ ഞാൻ ആ ബൈക്കിന്റെ പേരെന്നാ? ആ ബൈക്ക് കാണിച്ചില്ലേ അപ്പൊ? ആ ബൈക്കിന്റെ പേരെന്താ? കവസാക്കി Z900. ആണോ? എത്ര രൂപ വരും? 10.5. രണ്ടും ഒറ്റ ബൈക്ക് ആണോ? ആണോ? അതല്ല, നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാണ്, അതുകൊണ്ടാണ് ഒരുപോലത്തെ വണ്ടി എടുത്തത്. എടുത്തു കഴിഞ്ഞിട്ടാ കൂട്ടുകാരായത്. അപ്പോളേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കൊരു ചെറിയ സംശയം. ഈ ഞാനിപ്പം രണ്ടും ഷമിയുടെ ആണെങ്കിലും ശരി വാഹിദിന്റെ ആണെങ്കിലും ഒക്കെ ബൈക്ക് കണ്ടു, 24 ലക്ഷത്തിന്റെ 25 ലക്ഷത്തിന്റെയും. ഒരു കൊച്ചു കുഞ്ഞ് അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്, ഇന്റർവ്യൂ ചെയ്ത് മടുത്തിട്ട് പാവം കൊച്ചു കുഞ്ഞ്. അതെ, ഊഞ്ഞാലാടിയതല്ല കണ്ടോ? അപ്പോഴെ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഊഞ്ഞാലാടുന്ന ഒരു പിന്നെ സൂപ്പർമാനെ ആദ്യമായിട്ട് കാണുവാണ്. അപ്പൊ ഇനി അതിന്റെ ഇടയ്ക്ക് ചോദ്യത്തിലേക്ക് വരട്ടെ. ഇതെല്ലാം ഭയങ്കര വില കൂടിയ ബൈക്കാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് നമ്മൾക്കൊരു നിങ്ങളൊക്കെ ഒരു ഒരു 10 വർഷം അല്ലെ 12 വർഷമൊക്കെ EMI അടച്ചാൽ വീട്ടിൽ പൈസ ഉള്ള കുട്ടികൾക്ക് കുഴപ്പമില്ല, പൈസ എടുക്കുക കൊടുക്കുക ഇത് മേടിക്കുക. അല്ലാത്തവർ ജോലി ഇത് തന്നെ വേണം, ഇത് EMI അടയ്ക്കാൻ. ഇത്രയും EMI അടച്ച് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടൊരു കാര്യം പറയട്ടെ, ഇവിടുത്തെ 2-3 വണ്ടികൾ ഈ ഇച്ചിരി സ്റ്റാർട്ടാക്കി കഴിയുമ്പോഴത്തേന് സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും 20 ലക്ഷവും 15 ലക്ഷത്തിനും 23 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ബൈക്ക് എടുത്തിട്ട് അത് സ്റ്റാർട്ടാകാൻ ഇച്ചിരി താമസം വരുമെന്ന്. അപ്പൊ ഈ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ പിള്ളേരെ നിങ്ങൾക്ക്? എന്താ അതിന്റെ കാര്യം? എന്താ അത് സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ട്? വർഗീസേ പറ ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ല ശരിക്കും വണ്ടി. വണ്ടി ആക്ച്വലി ഹീറ്റ് ആവുന്ന വണ്ടികളാണല്ല ശരിക്കും നമ്മുടെ ക്ലൈമറ്റ്, ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് പറ്റിയ വണ്ടികളല്ലെന്ന് വേണമെങ്കിൽ പറയാം ഒരു പരിധി വരെ. എസ്പെഷ്യലി ഇപ്പം ഭയങ്കര ചൂട് ഭയങ്കര കൂടുതലാണ് ഇപ്പൊ. എസ്പെഷ്യലി എല്ലാ ബൈക്കുകളും ഇല്ല, ഭയങ്കര ഹൈ എൻഡ് സ്പെക് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര സൂപ്പർ പവേർഡ് ആയിട്ടുള്ള അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ആയിരിക്കും. അപ്പൊ ആ എഞ്ചിൻ അത്രയും ഹീറ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഈ ഭയങ്കര ഈ ഇവിടെ ഓടിക്കുന്ന റോഡിൽ കൂടെ ഇത്രയും ഹീറ്റില് ഇത്രയും സ്ലോ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ നല്ല വണ്ടി ഓടേണ്ട ശരിക്കും. കുറച്ചൊരു സ്പീഡിൽ വിൻഡ് എയർ ഇൻടേക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ട് അതിനുശേഷമാണ് വണ്ടി ശരിക്കും ഓടേണ്ടത്. ഇപ്പൊ നമ്മൾ ഓടിക്കുന്നതെല്ലാം ഈ ചെറിയ ഇടവഴി കൂടെയും വളരെ ചെറിയ സ്പീഡിലും അത് ഇത്രയും ചൂടിലാണ് ഓടിക്കുന്നത്. അപ്പൊ ആ കറക്റ്റ് ആയിട്ടുള്ള എയർ ഇൻടേക്കും കറക്റ്റ് സ്പീഡിലും അല്ല പോകുന്നത്, കുറച്ചുകൂടെ ഹയർ സ്പീഡിലാണ് ഈ വണ്ടി പോകുന്നു. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, 25 ആണെങ്കിലും 45 ലക്ഷത്തിന്റെ ബൈക്കാണെങ്കിലും ഒന്ന് ഓടിച്ചിട്ട് വന്നാൽ പിന്നെ ഒരു വായു ഗുളിക മേടിക്കാൻ പോകണമെങ്കിൽ ചത്തുപോയാലും ശരി ഒരു അരമണിക്കൂർ വഴി ഇതൊക്കെ സ്റ്റാർട്ട് ആകുള്ളൂ. മിക്കവാറും ഈ സൂപ്പർ ബൈക്ക് ഓടിക്കുന്ന പിള്ളേരും ചേട്ടന്മാരും അമ്മാവന്മാരും ഒക്കെ എന്നെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യും അല്ലേ, ഉറപ്പല്ലേ? അത് പറയാം മാത്രം കറക്റ്റ് അമ്മ വന്നു കേട്ടോ. മിക്കവാറും എനിക്കറിയാം എന്നെ ദൈവത്തെ ഓർത്ത് റോസ്റ്റ് ചെയ്യല്ലേ. എനിക്ക് ഇത്രയേ ഉള്ളൂ, ഞാനൊരു സാധാരണക്കാരിയാണ്. സാധാരണ വല്ല ഈ 50,000 60,000 ത്തിന്റെ ബൈക്കാണ് നമുക്ക് എവിടെ വേണേലും എടുത്തൊരു ഒറ്റ ഓട്ടം ഓടാൻ പറ്റും.
അതായത് ഈ മറ്റുള്ള ബൈക്ക് പോയി മേടിച്ചു വന്ന ടൈമിൽ ഇത് സ്റ്റാർട്ടായിട്ട് പോയിട്ട് വീട്ടിലെത്താട്ടാ ലോഡ് ദ പോയിന്റ് പോയിന്റ് ഞാനിപ്പൊ കണ്ട് ഒന്ന് സ്റ്റാർട്ട് ആക്കാൻ പറഞ്ഞിട്ട് അത് ചൂടാണ് ആണോ അപ്പൊ കാശ്മീരിൽ പോയി താമസിക്കേണ്ടി വരുമോ ക്ലൈമറ്റ് ഒക്കെ തണുത്ത ക്ലൈമറ്റിന് വേണ്ടി അവിടെ പോകേണ്ടി വരുമോ ഈ കൊച്ചിനാണ് ഇത്ര നാണം പറയാനില്ലേ പറയാനുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ മുഖം കാണിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മുഖം കാണിച്ചത് കൊണ്ടൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഇവര് കറുത്ത ഡ്രസ് ഇട്ടെന്നല്ലേ ഉള്ളു അല്ലാണ്ട് ഭീകരവാദികളൊന്നും അല്ലല്ലോ പേര് തന്നെ ഒരു ഓമനത്ത മയൂക്ക് കണ്ടോ മയൂക്ക് മയൂക്ക് അപ്പൂര കൊല്ലു അപ്പു മയൂക അമ്മ നിക്കുന്നോണ്ടൊന്നും പറയുന്നില്ല അല്ലേ അങ്ങനെയൊന്നും കണ്ട പക്ഷെ ഒരു കാര്യം വർഗീസ് ആണെങ്കിലും ഇവരെല്ലാവർക്കും വലിയ കുഴപ്പമില്ല ഇവർ കറക്റ്റ് ആൻസർ പറഞ്ഞു മയൂകിന് ആദ്യം ഒരു പ്രശ്നമുണ്ട് എന്താ ഒരു സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു എന്ത് ഭയങ്കര ഷൈ ആയിട്ട് നിൽക്കുന്നില്ല അല്ല വേറൊന്നും പറയാനില്ലാത്തോണ്ടാണ് ഇവരൊന്നും ആണോ ഈ ബൈക്ക് മേടിച്ചപ്പോ രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് വല്ലോ എതിർപ്പുകൾ വല്ലതും ഉണ്ടായോ ഇല്ല രണ്ടുപേരുടെ വീട്ടിൽ ഇഷ്ടമായിരുന്നോ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടാണോ വീട്ടുകാരറിയണം അതോ ആണല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ആകെ എതിർപ്പ് ഈ നാല് പേരിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ എതിർത്തത് അരോമലിന്റെ അമ്മ സീമ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ബൈക്ക് മേടിക്കുന്നത് അല്ലേ വേറെ അപ്പു അപ്പു അതായത് അപ്പു അപ്പുവിന്റെ ഒറിജിനൽ പേര് അരോമൽ എന്നാണ് അപ്പൊ ഞാൻ മാത്രമേ എതിർത്തുള്ളൂ എന്ന് തോന്നുന്നു എന്തായാലും ആ എതിർപ്പ് ഇനിയും ഉണ്ടാകും എന്നും ഉണ്ടാകും എത്ര ബൈക്കിനെ സ്നേഹിക്കുന്നവരാണെങ്കിലും ശരി ഒരു അമ്മ അമ്മ എന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ട് ചിലപ്പം എല്ലാ അമ്മമാർക്കും അങ്ങനത്തെ ടെൻഷൻസ് അല്ല ഉണ്ട് ആ അല്ലെച്ചാ ചിലപ്പോ അവര് പറയത്തില്ലായിരിക്കും കാരണം അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ ചിലപ്പോ ഇനി മക്കൾ കേട്ടില്ലെങ്കിലോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ടാകും പക്ഷെ എനിക്ക് ഞാൻ തുറന്നു പറയും ഇടിവെട്ടും വെള്ളപ്പൊക്കം നാശം എല്ലാം വീട്ടിലുണ്ടാക്കും പക്ഷെ അപ്പു വണ്ടി മേടിച്ചു അപ്പൊ അറിഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ ഇച്ചിരി ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും എന്ന് പറഞ്ഞ പോലെ മയൂകും വർഗീസും ലേറ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടും വന്നു അപ്പൊ അവർ രണ്ടുപേരെയും എന്താ പരിചയപ്പെട്ടല്ലോ അപ്പൊ നമുക്കിനിയിപ്പം ഈ സ്ഥലം നമുക്ക് ഈ വ്ലോഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് എക്സോട്ടിക് മറീന ആ ഗ്രൂപ്പാണ് അവരെ കുറിച്ചൊരു വ്ളോഗ് എടുക്കേണ്ട അത്യാവശ്യ കാര്യമുണ്ട് ആ വ്ളോഗുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതാകും അപ്പം ഈ എക്സോട്ടിക് മറീന ഗ്രൂപ്പിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് വീണ്ടും വരും ർക്കും വലിയ കുഴപ്പമില്ല ഇവർ കറക്റ്റ് ആൻസർ പറഞ്ഞു മയൂകിന് ആദ്യം ഒരു പ്രശ്നമുണ്ട് എന്താ ഒരു സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു എന്ത് ഭയങ്കര ഷൈ ആയിട്ട് നിൽക്കുന്നില്ല അല്ല വേറൊന്നും പറയാനില്ലാത്തോണ്ടാണ് ആണോ ഈ ബൈക്ക് മേടിച്ചപ്പോ രണ്ടുപേരുടെ വീട്ടിൽ നിന്ന് വല്ലോ എതിർപ്പുകൾ വല്ലതും ഉണ്ടായോ ഇല്ല രണ്ടുപേരുടെ വീട്ടിൽ ഇഷ്ടമായിരുന്നോ എടുത്തു കഴിഞ്ഞിട്ടാണോ വീട്ടുകാരറിയണം അതോ ആണല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ആകെ എതിർപ്പ് ഈ നാല് പേരിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ എതിർത്തത് അരോമലിന്റെ അമ്മ സീമ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ബൈക്ക് മേടിക്കുന്നത് അല്ലേ വേറെ അപ്പു അപ്പു അതായത് അപ്പു അപ്പുവിന്റെ ഒറിജിനൽ പേര് അരോമലിന്നാണ് അപ്പൊ ഞാൻ മാത്രമേ എതിർത്തുള്ളൂ എന്ന് തോന്നുന്നു എന്തായാലും ആ എതിർപ്പ് ഇനിയും ഉണ്ടാകും എന്നും ഉണ്ടാകും എത്ര ബൈക്കിനെ സ്നേഹിക്കുന്നവരാണെങ്കിലും ശരി ഒരു അമ്മ അമ്മ എന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ട് ചിലപ്പം എല്ലാ അമ്മമാർക്കും അങ്ങനത്തെ ടെൻഷൻസ് അല്ല ഉണ്ട് ആ അല്ലെച്ചാ ചിലപ്പോ അവര് പറയത്തില്ലായിരിക്കും കാരണം അവര് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറഞ്ഞാൽ ചിലപ്പോ ഇനി മക്കള് കേട്ടില്ലെങ്കിലോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ടാകും പക്ഷെ എനിക്ക് ഞാൻ തുറന്നു പറയും ഇടിവെട്ടും വെള്ളപ്പൊക്കം നാശം എല്ലാം വീട്ടിലുണ്ടാക്കും പക്ഷെ അപ്പു വണ്ടി മേടിച്ചു അപ്പൊ അറിഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ ഇച്ചിരി ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും എന്ന് പറഞ്ഞ പോലെ മയൂകും വർഗീസും ലേറ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടും വന്നു ഇപ്പൊ നാലു പേരും എന്റെ കൂടെ ഉണ്ട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ബൈക്കെന്നും റൈഡേഴ്സെന്നും സൂപ്പർ ബൈക്കേഴ്സെന്നും ഒക്കെ പറയുമ്പം ഒരുപാട് പേടികൾ എല്ലാ വീട്ടിലും അമ്മമാർക്കും അച്ഛന്മാർക്കും ഉള്ള പോലെ എനിക്കും ഉണ്ട് പക്ഷെ കുറച്ച് പ്രൊട്ടക്ഷൻ നിങ്ങൾ എടുക്കണം
കാരണം പ്രത്യേകിച്ച് ഹെൽമെറ്റ് ഇല്ലാതെ ഒരു കാരണവശാലും അത് സൂപ്പർ ബൈക്ക് ആയിക്കോട്ടെ സാധാരണ ബൈക്ക് ആയിക്കോട്ടെ കൈനറ്റിക് ഹോണ്ട ആയിക്കോട്ടെ ഇനി അങ്ങനത്തെ എന്താണ് എന്തും ആയിക്കോട്ടെ പക്ഷെ ഹെൽമെറ്റ് ഇല്ലാതെയും അത്യാവശ്യം വേണ്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെയും നിങ്ങൾ വണ്ടി ഓടിക്കരുത് കാരണം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുന്നത് വരെ പണ്ടൊരു പഴമൊഴി പറയുന്നത് പോലെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാരുണ്ട് അല്ല നിങ്ങളൊക്കെ പോയിട്ട് എന്തെങ്കിലും ആകട്ടെ എന്ന് ഒരിക്കലും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം എന്നെപ്പോലുള്ള അമ്മമാര് പത്ത് മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് ഇത്രയും വലുതാക്കിയവരാണ് എല്ലാവരും അപ്പൂനെ ഉൾപ്പെടെ അപ്പൊ ആ 24 വർഷത്തെ 23 വർഷത്തെ 25 വർഷത്തെ ഒക്കെ കഷ്ടപ്പാട് അമ്മമാർക്കുണ്ടാകും അപ്പൊ അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നിങ്ങളുടെ യാത്രകൾ പോകണം എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു ഇതില് പറയാനുള്ളൂ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ എടുത്തിരിക്കുന്നത് എക്സോട്ടിക് മെറീനയിലാണ് ചിലവന്നൂരുള്ള എക്സോട്ടിക് മെറീന ഈ ഒരു വ്ളോഗ് എടുക്കേണ്ട അത്യാവശ്യം ഒരു കാര്യമുണ്ട് ഇവരെ കുറിച്ച് അത് ഞാൻ പിന്നീട് ആ വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും ഇന്ന് ഇതെടുക്കാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന എക്സോട്ടിക്കിന്റെ ഈ മണമുള്ള എക്സോട്ടിക്ക പൗഡറുകാരോട് ഒരുപാട് എന്റെ നന്ദി അറിയിക്കുന്നു.